2023 ഓഗസ്റ്റ് 5 കോതമംഗലം രൂപതയിലെ കദളിക്കാട് ദേവാലയത്തിൽ വച്ച് നടത്തപ്പെട്ട പൌരോഹിത്യ സ്വീകരണത്തെക്കുറിച്ചുള്ള സോഷ്യൽ മീഡിയ പ്രചരണങ്ങളിൽ വിശദീകരണവുമായി കോതമംഗലം രൂപതയും ഫരീദാബാദ് സീറോ മലബാർ രൂപതയും വാർത്താക്കുറിപ്പുകൾ പ്രസിദ്ധീകരിച്ചു. കോതമംഗലം രൂപതയിലെ കദളിക്കാട് വിമലമാത പള്ളിയിൽ വെച്ച് ഓഗസ്റ്റ് 5 ഫരീദാബാദ് രൂപതാധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മാർ കുര്യാക്കോസ് ഭരണിക്കുളങ്ങര മുഖ്യകാർമ്മികനായിരുന്ന തിരുപ്പട്ട സ്വീകരണ ശുശ്രൂഷയിൽ 6 നവവൈദികരുടെ തിരുപ്പട്ടം അസാധുവാണെന്ന സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ച വാർത്തയോട് പ്രതികരിച്ചുകൊണ്ടാണ് ഫരീദാബാദ് രൂപത വിശദീകരണം നൽകിയിരിക്കുന്നത്. മാർ കുര്യാക്കോസ് ഭരണിക്കുളങ്ങര 6 ശിരസിൽ കൈവച്ച് കൈവപ്പ് പ്രാർത്ഥന ചൊല്ലിയിട്ടില്ല എന്നും പ്രാർത്ഥന കഴിഞ്ഞ് എല്ലാവരുടെയും നെറ്റിയിൽ കുരിശുവരയ്ക്കുക മാത്രമാണ് ചെയ്തതെന്നും അതിനാൽ കൈവയ്പ് നടക്കാത്ത ഈ ശുശ്രൂഷയിൽ തിരുപ്പട്ട സ്വീകരണം സാധുവായി നടന്നിട്ടില്ല എന്നുമായിരുന്നു ആരോപണം ഉയർന്നത്. എന്നാൽ പ്രസ്തുത ദിനത്തിൽ നടന്നിട്ടുള്ള പൌരോഹിത്യ ശുശ്രൂഷയുടെ വീഡിയോ ഇപ്പോഴും ഫരീദാബാദ് രൂപതയുടെ ഔദ്യോഗിക ചാനലായ ട്രൂത്ത് ടൈഡിംഗ്സിൽ ലഭ്യമാണെന്നും ഈ വീഡിയോയിലെ ഏതാനും ഭാഗങ്ങൾ എഡിറ്റ് ചെയ്താണ് പ്രസ്തുത വ്യാജപ്രചരണം മാർത്തോമ മാർഗം എന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും ഫരീദാബാദ് രൂപത വ്യക്തമാക്കി. രൂപതാധ്യക്ഷനെയും രൂപതയിലെ വൈദികരെയും അപമാനിക്കുകയും മോശക്കാരായി ചിത്രീകരിക്കുകയും ചെയ്തവർക്കെതിരെ ശക്തമായി പ്രതിഷേധിക്കുന്നതായി അറിയിച്ച ഫരീദാബാദ് രൂപത PRO പൌരോഹിത്യ സ്വീകരണ ശുശ്രൂഷയിലെ കൈവയ്പ്പ് ശുശ്രൂഷയുടെ ഫോട്ടോ വാർത്താക്കുറിപ്പിനൊപ്പം ചേർക്കുകയും ചെയ്തു. അതേസമയം കോതമംഗലം രൂപതയിലെ കദളിക്കാട് വിമലമാത പള്ളിയിൽ വെച്ച് മാർ കുര്യാക്കോസ് ഭരണികുളങ്ങര പിതാവിന്റെ മുഖ്യകാർമ്മികത്വത്തിൽ നടന്ന ഫരീദാബാദ് സീറോ മലബാർ രൂപതയിലെ ഡീക്കന്മാരുടെ പൌരോഹിത്യ സ്വീകരണവുമായി ബന്ധപ്പെട്ട് മാർത്തോമ മാർഗം എന്ന ഓൺലൈൻ പോർട്ടൽ ഉന്നയിച്ച ആരോപണത്തിലേക്ക് ഈ ചടങ്ങുമായി നേരിട്ട് യാതൊരു തരത്തിലും ബന്ധപ്പെടാത്ത കോതമംഗലം രൂപതയെയും രൂപതാധ്യക്ഷനെയും അനാവശ്യമായി വലിച്ചിഴക്കുകയും മോശമായി പരാമർശിക്കുകയും ചെയ്തത് അത്യന്തം അപലപനീയമാണ് എന്ന് കോതമംഗലം രൂപതയും ഔദ്യോഗികമായി പ്രസ്താവനയിലൂടെ അറിയിച്ചു. ചർച്ച് ഡെസ്ക്, ഷെക്കേന ന്യൂസ്.